പുനിയൂർക്കുളം പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയെന്ന് ആക്ഷേപം നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചാണ് നിർമ്മാണമെന്ന് പരാതി ചമ്മന്നൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാലപ്പഴക്കം വന്ന ഓടുകൾ ഉപയോഗിച്ചാണ് ഓടുകളിൽ ഭൂരിഭാഗവും പൊട്ടിയ നിലയിലുമാണ് മൂവായിരത്തി അറുനൂറ് ചതുരശ്ര അടി വിസ്തീർണം വരുന്ന കെട്ടിടത്തിൽ ഏകദേശം മൂവായിരം ചതുരശ്ര അടിയോളമാണ് ഓട് ഉപയോഗിച്ചിട്ടുള്ളത് ഗുണമേന്മയില്ലാത്തതും ബലക്കുറവുള്ളതുമായ ഓടുകൾ ഉപയോഗിച്ചതിനാലാണ് കോൺക്രീറ്റ് ചെയ്യുമ്പോഴുള്ള മർദ്ദം മൂലം ഓടുകൾ പൊട്ടിപ്പോയതെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് സെന്റ് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കോസ്റ്റ്ഫോർഡിനാണ് നിർമ്മാണ ചുമതല സിമന്റ് കമ്പി എന്നിവയുടെ ഉപയോഗം പരമാവധി കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിലാണ് കോസ്റ്റ്ഫോർഡ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കെട്ടിടത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്ന നിർമ്മാണ സാമഗ്രികൾ കുറയ്ക്കുമ്പോൾ പകരം ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്ന് നിർബന്ധമുണ്ട് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഓടുകൾ പൊട്ടിയിട്ടുള്ളതിനാൽ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് സ്കൂൾ കെട്ടിടത്തിൽ ഇലക്ട്രിക് പെയിന്റിംഗ് തുടങ്ങിയ പണികളാണ് ഇനി ബാക്കിയുള്ളത് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ മൊത്തം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി കെട്ടിടത്തിന്റെ നിർമ്മാണ തുകയായ അമ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കോസ്റ്റ്ഫോർഡിനുള്ളത് അതേസമയം ഓടുകൾക്ക് പകരം തെർമോക്കോൾ ഉപയോഗിച്ചും കോൺക്രീറ്റ് നടത്താൻ സാധിക്കുമെന്നും പൊട്ടിയ പൊട്ടിയോടുകൾ താഴെ വീഴില്ലെന്നുമുള്ള വാദമാണ് നിർമ്മാണ ചുമതലയുള്ള കോസ്റ്റ്ഫോർഡ് ഉദ്യോഗസ്ഥരുടേത് ടി സി വിനുസ് പുന്നിയൂർക്കുളം